എവിടെയാണ് നമുക്കൊക്കെ സ്നേഹം നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതത്തിലായാലും സുഹൃത്ത് ബന്ധത്തിലായാലും വീടുകളിലായാലും എവിടെയായിരുന്നാലും നമ്മുടെ സ്നേഹത്തിന് മുറിവേൽക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അത് വിശ്വാസക്കുറവ് വരുമ്പോഴാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറക്കുന്നില്ലെന്ന് പറയുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ പരസ്പരം മറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന് വിള്ളൽ സംഭവിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരാളോട് ഒരു കാര്യവും മറച്ചു വയ്ക്കാതിരിക്കുക. പരസ്പരം തുറന്നു പറഞ്ഞാൽ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത കൂടുമെന്നല്ലാതെ കുറയുവാൻ ഒരിക്കലും കഴിയില്ല. കാരണം എന്തെന്നാൽ സ്നേഹം അങ്ങനെയാണ്, പറയുമ്പോഴും തുറന്നു പറച്ചിലുകളിലൂടെയും മാത്രമാണ് സ്നേഹം വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്നേഹത്തിലൂടെ നമ്മൾ കിട്ടുന്നത് സ്നേഹം മാത്രമാണ്. സ്നേഹിക്കുക, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, അതിന് തുറന്നു പറച്ചിലുകളാണ് ഏറ്റവും ഉത്തമം. പരസ്പരം ഇരിക്കുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് പല വാക്കുകൾ പല തവണ പറയുമ്പോഴും നമ്മൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴും ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയുന്നു എന്ന് പല തവണ നമ്മൾ ഒരുവിടുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പരസ്പരം പറയാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ടാവും. ആ ഉള്ളിലിരിപ്പാണ് സ്നേഹത്തിന് വിള്ളൽ നടക്കുന്നത്. ആ വിള്ളലാണ് പിന്നീട് ബന്ധങ്ങളെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്തുണ്ടാകുമ്പോഴും അകലെയാണെന്ന് തോന്നുന്നത് അപ്പോഴാണ്. സ്നേഹിക്കുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ട് കൂട്ടുകാരികൾ ഒരുത്തി പറയുന്നു, ഇവളെൻ്റെ ആത്മമിത്രമാണ്, എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരിയാണ്, ഇവളറിയാത്ത ഒരു രഹസ്യം എൻ്റെ മനസ്സിലില്ല. പക്ഷേ അവളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇവളുടെ മനസ്സിലുണ്ട്. അവിടെ ആ ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലും. അദ്ദേഹം അറിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവളറിഞ്ഞാൽ ഇതെങ്ങനെ എടുക്കും, അവളോട് ഈ കാര്യം പറഞ്ഞാൽ അവളത് നെഗറ്റീവായി എടുക്കുമോ എന്നൊക്കെ കരുതി നമ്മൾ മറച്ചു വയ്ക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അത് ആ സമയത്ത് അത് തുറന്നു പറഞ്ഞാൽ അതൊരു തമാശ രൂപത്തിൽ ഒരു പക്ഷേ അവിടെ കടന്നു പോയേക്കും. അത് മറച്ചു വയ്ക്കുന്നതിലൂടെ അതിനെ തുടർന്ന് നമ്മൾ ഒരു നുണ പറഞ്ഞാൽ അതിന് പിന്നാലെ 100 നുണ പറയണമെന്ന് ആരൊക്കെ പറഞ്ഞതാണെങ്കിൽ അതിലൊരു വാസ്തവമുണ്ട്. നമ്മൾ ഒരു നുണ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിന് പിന്നാലെ പല നുണകളും പറയേണ്ടി വരുന്നു. എന്തിനാ അതിൻ്റെ ആവശ്യം? ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ അവിടെ തീരും. ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം, എങ്കിലും ആ പ്രശ്നം അവിടെ തീരും. വലിച്ചു വലിച്ചു നീട്ടി കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടുപോകുന്നതിലൂടെ ആ ബന്ധവും വഷളവും സ്നേഹവും അവിടെ നിൽക്കും. പിന്നെ അകൽച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഏച്ചു കെട്ടിയാൽ മുളച്ചിരിക്കുമെന്ന് ആരൊക്കെ എന്നോട് പണ്ട് പറഞ്ഞിരുന്നു. സത്യമാണ്, നമ്മളൊരു പ്രശ്നമുണ്ടായി, ആ ബന്ധത്തിനൊരു വിള്ളൽ സംഭവിച്ചതിന് ശേഷം വീണ്ടും അത് കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബന്ധത്തിന് അതിൻ്റെ നൈർമല്യം നഷ്ടപ്പെടുന്നു, ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുന്നു. പിന്നെ എന്തിനോ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമാവുന്നു ബന്ധം. അതൊക്കെ വേണം, ആദ്യം തന്നെ എല്ലാം തുറന്നു പറഞ്ഞാൽ പോരെ. എനിക്കൊന്നേ പറയാനുള്ളൂ, സൗഹൃദമായാലും മാതാവിനോടും പിതാവിനോടുമുള്ള നമ്മുടെ സ്നേഹമായാലും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമായാലും പിന്നെ എന്താ സഹോദര സ്നേഹമായാലും നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധമായാലും എവിടെയും നമ്മൾ സത്യസന്ധരായിരിക്കുക. നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഈ ഉള്ളു തുറന്ന സംസാരം എല്ലാ ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കുകയുള്ളൂ. അവിടെ വിള്ളലുകൾ ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും എവിടെയും പിടിച്ചു നിൽക്കാം എന്നതാണ്. നമ്മുടെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും നാട്ടുകാർ മുഴുവനും ഉണ്ടാവും. പക്ഷേ നല്ലത് പറയാൻ ഒരുത്തം പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ മനസാക്ഷി അപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സത്യമായിരിക്കണം. നമ്മൾ ശുദ്ധമായി പ്രവർത്തിക്കണം. മനസ്സ് ശുദ്ധമായിരിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ദൈവവും നമ്മുടെ മനസാക്ഷിയും നമ്മുടെ കൂടെ ഉണ്ടാവും. ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിൽക്കും.